പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. പെരിന്തൽമണ്ണ താലൂക്കിലെ സ്കൂൾ വാഹനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. ഫിറ്റ്നസ് തെളിയിക്കാൻ സാധിക്കാത്ത 30 വാഹനങ്ങൾ തിരിച്ചയച്ചു. സ്കൂൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ച നടപടികളുടെ ഭാഗമായാണ് സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുന്നത്. പെരിന്തൽമണ്ണ താലൂക്കിലെ 200 വാഹനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. മാനത്തുമംഗലം പൊന്നിയാകുറിശി ബൈപ്പാസ് റോഡിലാണ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടന്നത്. വാഹനങ്ങളുടെ ഫിറ്റ്നസ് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. പെരിന്തൽമണ്ണ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റെജി പി ജെ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എം മയിൽരാജ്, കെ വിജേഷ്, പി പ്രജീഷ്, എൻ പ്രേംകുമാർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് വാഹനങ്ങൾ പരിശോധിച്ചത്. 2024-25 അധ്യയന വർഷത്തിലേക്കായി സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. പെരിന്തൽമണ്ണ താലൂക്കിലുള്ള മുഴുവൻ വാഹനങ്ങളുടെയും മുഴുവൻ സ്കൂളുകളുടെയും വാഹനങ്ങൾ നമ്മൾ പരിശോധിച്ച് അവരുടെ പരിശോധന വിജയിക്കുന്ന വാഹനങ്ങൾക്ക് സ്റ്റിക്കറുകൾ നമ്മൾ നൽകുകയാണ്. വരും ദിവസങ്ങളുടെ പരിശോധന സ്കൂളുകൾ തുറന്നാൽ ഈ പരിശോധനയിൽ ഈ സ്റ്റിക്കർ നേടിയിട്ടുള്ള വാഹനങ്ങളുണ്ടോ, സ്റ്റിക്കർ നേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്താനുള്ള പരിശോധനകളും ഉണ്ടായിരിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ മുഴുവൻ ഡ്രൈവർമാർക്കും താലൂക്കിലെ മുഴുവൻ സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്ന മുഴുവൻ ഡ്രൈവർമാർക്ക് നമ്മൾ സുരക്ഷാ പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഇന്നത്തെ പരിശോധനയിൽ പങ്കെടുക്കാൻ കഴിയാത്ത വാഹനങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിലും പരിശോധന ഉണ്ടായിരിക്കുന്നതാണ്. വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമത, വേഗപ്പൂട്ട്, GPS, ഫസ്റ്റ് എയ്ഡ് കിറ്റ് തുടങ്ങിയ സാങ്കേതിക കാര്യങ്ങളാണ് പരിശോധിച്ചത്. ഫിറ്റ്നസ് തെളിയിച്ച വാഹനങ്ങളിൽ ചെക്ക് സ്റ്റിക്കർ പതിപ്പിച്ചു. ഫിറ്റ്നസ് തെളിയിക്കാൻ സാധിക്കാത്ത 30 വാഹനങ്ങൾ തിരിച്ചയച്ചു. പരിശോധനയ്ക്ക് വാഹനങ്ങൾ എത്തിക്കാൻ സാധിക്കാത്തവർ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി നിർബന്ധമായും ഫിറ്റ്നസ് തെളിയിക്കണമെന്ന് ജോയിന്റ് RTO എം രമേശ് നിർദ്ദേശിച്ചു. പരിശോധനയ്ക്ക് എത്തിച്ച വാഹനങ്ങൾ വിദ്യാവാഹൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്തെന്ന് ഉറപ്പുവരുത്തി. താലൂക്കിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കായി മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം റോഡ് സുരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. സുരക്ഷാ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തതിന് ലഭിച്ച സർട്ടിഫിക്കറ്റുമായി ഹാജരാവാനാണ് ഡ്രൈവർമാരോട് നിർദ്ദേശിച്ചിരുന്നത്. ആദ്യത്തെ സുരക്ഷാ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർക്കായി അടുത്ത വെള്ളിയാഴ്ച സുരക്ഷാ പരിശീലന ക്ലാസ് നടത്തും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.